ഹായ് വീവേഴ്സ് അസാമലൈക്കും നജീസ് വേൾഡിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഓർക്കിഡ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ എന്തൊക്കെയെന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന് നല്ല റെസ്പോൺസാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെല്ലൈക്കണിന് ആൾ ഓപ്ഷനെന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിലും മാത്രം കേട്ടോ ഞാൻ അയക്കുന്ന ഗാർഡൻസിൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിലുള്ള ഒരു കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻ കഴുകിയ വെള്ളം നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത് ഫസ്റ്റായിട്ട് പറയുകയാണ് മീൻ കഴുകിയ വെള്ളം ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചുകൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ അതേപോലെ മെച്ചോർഡ് പ്ലാന്റ്സിനാട്ടോ ചുവട്ടിയിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതും സീഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ബെറ്റർ പിന്നെ അതേപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഒരു കമൻസ് ഉണ്ടായിരുന്നു ഇറച്ചി കഴുകിയ വെള്ളം നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി എത്രയെന്നനുസരിച്ചിട്ട് അതിൻ്റെ നമുക്ക് ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കത് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ലതാണ് ഇറച്ചി മീനൊക്കെ കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം നമ്മളെ ഓർക്കിഡൊക്കെ പൂക്കാനും നല്ലതാട്ടോ പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നമ്മൾ മഴക്കാലത്ത് ഓർഗാനിക് ഫർട്ടിലൈസറിനെക്കാട്ടും ബെറ്റർ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ആട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റും അതൊക്കെ ഞാൻ ഒന്നും കൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട് അത് ഏതാന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഓർക്കിഡിന് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓർഗാനിക് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു ടൈം ടേബിൾ വെച്ച് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുത്താൽ ചെടി അങ്ങനെ എന്ന് വിചാരിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കയറിംഗ് ഒക്കെ കൊടുക്കണം ഒരു അന്നത്തെ ദിവസമൊക്കെ ഒരു അപ്ഡേഷൻ ഒക്കെ ഒന്ന് ഇങ്ങനെ വന്നൊക്കെ വേണം കേട്ടോ ഇതങ്ങനെ അങ്ങോട്ട് വളർന്നുകൂടുന്നെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗസൈഡും ഒക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല പെട്ടെന്ന് ഈ മഴക്കാലത്തൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓർഗാനിക് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ ടൈം ടേബിൾ വെച്ച് കൊടുക്കുന്ന വേണം ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഇടവിട്ടിട്ടാണ് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു ഡേറ്റൊക്കെ ഒരു ടൈം ടേബിൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാട്ടോ ഒരു പത്ത് ദിവസം കൊടുക്ക ഒന്നാം തീയതി ആണെന്നുണ്ടെങ്കിൽ പത്താം തീയതി അങ്ങനെ ഒരു മാസത്തിൽ മൂന്ന് വട്ടം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർഗാനിക് ഫെർട്ടിലൈസറല്ല കേട്ടോ കെമിക്കൽ ഫെർട്ടിലൈസറ് യൂസ് ചെയ്യും ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ ഓർഗാനിക്കിനെക്കാട്ടും കെമിക്കൽ ആണ് മെച്ചോർഡ് പ്ലാന്റ്സിൻ്റെ ഇതെല്ലാം ഞാൻ പറയണതും നമ്മളൊരു സീഡിങ്സിൻ്റെയൊക്കെ കേട്ടോ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ അതേപോലെ ഒരു കമൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ചെടിയിൽ എത്ര സ്പൈക്കുകൾ വരും എന്നുള്ളതും അപ്പോൾ അതൊരു മൂന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ നിറയെ സ്പൈക്ക് ഉണ്ടാവും ഓരോ ചെടിയിലും ചെടിയിലോട്ടാവും അപ്പോൾ ഓരോ ചെടിയിൽ സ്പൈക്ക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലിങ്ങനെ രണ്ടോ മൂന്നോ പൂക്കുലകളും വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ചാണകം അതേപോലെ തന്നെ ആ ഒരു ഇതിലിങ്ങനെ പച്ച ചാണകം ഇതിൻ്റെ ഒരു അടിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മെച്ചോർഡ് പ്ലാന്റ്സ് ആയി എന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അധികം ഫംഗസൊന്നും കാണാറില്ല കേട്ടോ നമ്മൾ ഓർഗാനിക് ആയിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഗ്രീൻ കെയർ ആണ് അപ്പോൾ ഗ്രീൻ കെയർ എന്നുള്ള ആ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഗ്രോത്തിനും ഉണ്ട് അതേപോലെ ഫ്ലവറിങ്സിനും ഉണ്ട് ഞാൻ ഗ്രോത്തിന് എപ്പോഴും ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാറ് പിന്നെ ഫ്ലവറിങ്സിന് ഒരു മഴക്കാലത്താട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ കെയർ ആണ് ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആട്ടോ അത് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഇത് ഫ്ലവറിങ്ങിനും ഉണ്ട് ഇത് ഗ്ര ഗ്രോത്തിനും ഉണ്ട് ഇത് ഗ്രോത്തിൽ നിന്നുള്ളതല്ല ഇത് ഫ്ലവറിങ്സിനുള്ളതാട്ടോ നമ്മൾ ഒരു ഗ്രീൻ കയർതാ ഈ ഒരു യെല്ലോ കളറായിരിക്കും ഇതാ ഈ ഒരു സ്കൂപ്പിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിൽ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഇത് അടച്ചു വെക്കണം കേട്ടോ ഇത് നല്ലൊരു സ്മെല്ലുണ്ട് സീഡിങ്സിന് ഏറ്റവും ബെറ്റർ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു കളറ് ഒരു യെല്ലോ ഷെയ്ഡാ ആട്ടോ അപ്പം നമ്മൾ ആ ഒരു വെള്ളത്തിനും അതേപോലെ തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒരു സീഡിങ്സിന് ഞാൻ എപ്പോഴും പറയാണ് നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കരുത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട വേണം ഞാൻ മെച്ചോർഡ് പ്ലാന്റിനാട്ടോ ഞാൻ ചൂട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ സീഡിങ്സിൻ്റെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ ആ ഇലയിലൊന്നും തട്ടാതെ ഒഴിച്ചെടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു ടൈം സീസണാണ് ഇനി നമ്മളൊരു ഡിസംബർ ജനുവരിയൊക്കെ ആവണത് അപ്പം അതിന് മുന്നേറ്റ് നമ്മളിങ്ങനത്തെ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിറയെ പൂക്കളുള്ള കാണാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണമോ അതിൻ്റെ ഇലയിലും വേരിലും റൂട്ടിലൊക്കെ നന്നായിട്ട് കൊടുക്കണം പിന്നെ അതേപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വെയിലുള്ള ടൈമിൽ കൊടുക്കാം അതേപോലെ രാവിലെ കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും അതിൽ നിന്നൊക്കെ വെള്ളമാണെന്നുണ്ടെങ്കിലും പിന്നെ ഫർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും അത് വാർന്നു പോയിട്ടുണ്ടാവും അപ്പം അതും കൂടി ഒന്ന് കയർ ചെയ്യുന്നത് നല്ലതാട്ടോ നമ്മൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഒരു ടൈമ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം പൂക്കൾ ഉണ്ടാവട്ടും അതാണ് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത പിന്നെ ഡെൻഡ്രോബിയം ഫ്ലവറിങ്സിനൊക്കെ അധികം മെയിൻ്റെനൻസിൻ്റെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കുഞ്ഞ് വെയിൽ കിട്ടിയാൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാട്ടോ ഇത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാ വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇതിൻ്റെ ഉണ്ടാവും ആ ഒരു പൂക്കൾ തന്നെ കൊഴിയാതെ ഇതേപോലെ തന്നെ നിൽക്കൂട്ടം ഒരു ഇതിൻ്റെ ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു നാല് മാസം ഇതേപോലെ തന്നെ കൊഴിയാതെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി ടോം അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നെ അതാണ് പിന്നെ ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ് നല്ലൊരു അട്രാക്ഷൻ ഉള്ള ഒരു ഫ്ലവർ ആട്ടോ പിന്നെ ഒരു ഷെയ്ഡിലുള്ള ഒരു കുഞ്ഞ് വെയിലൊക്കെ കിട്ടിയാൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും നമുക്കൊരു കാർപോർച്ചോ കാർഷെഡോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനും നല്ല ഒരു ചെടിയാണ് രാവിലൊക്കത്തെ ഒരു വെയിൽ കിട്ടിയാൽ തന്നെ നിറയെ പൂക്കൾ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഓർക്കിഡിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഇൻഷെല്ലാം വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്